നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സൂര്യോദയം കാണുവാൻ ഇന്നും ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഈ പകലിലും വഴി നടത്തണമേ. ലോകമെങ്ങുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ പ്രകാശത്തിൽ ഇന്നിൻ്റെ വഴികളെ ക്രമീകരിക്കുവാൻ അവരെ സഹായിക്കണമേ. വ്യക്തി ജീവിതത്തിലെ ദൈനംദിന പോരാട്ടങ്ങളിലും സമൂഹത്തിലെ രൂപാന്തരത്തിന് വേണ്ടി കൂട്ടമായി അവർ നടത്തുന്ന പോരാട്ടങ്ങളിലും അവിടുത്തെ കരമുണ്ടായിരുന്ന് ദൈവരാജ്യ നിർമ്മിതിയിലേക്ക് വഴി നടത്തണമേ. ജീവിതവിശുദ്ധിയും സാമൂഹ്യ പ്രതിബദ്ധതയും ഒരുപോലെ ജീവിതക്രമങ്ങളിൽ പരിപാലിക്കപ്പെടുന്നതിന് മുഖാന്തരമാക്കണമേ. യേശുമിശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും എബ്രായ ലേഖനം 10:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും വായിക്കാം. ലൂക്കോസ് 4:21 മുതൽ 23 വരെയും എബ്രായ ലേഖനം 10:19 മുതൽ 22 വരെയും ഉള്ള വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പൊതുപ്രവർത്തനത്തിനായി യേശു മുന്നിട്ടിറങ്ങുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നുവെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന അഭിപ്രായം യേശു 3.5 വർഷം പ്രവർത്തിച്ചുവെന്നാണ്. 33 വയസ്സിൽ ക്രൂശിക്കപ്പെട്ടു. സുവിശേഷങ്ങളിലെ തെളിവുകൾ വെച്ച് 3 പെസഹ ആചരണത്തിൽ യേശു സംബന്ധിച്ചിരുന്നതായി വേദപണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിലാകാം ഇപ്രകാരം 3.5 വർഷം കണക്ക് കൂട്ടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യൗവനത്തിൻ്റെ പൂത്തിലയിലാണ് സുവിശേഷം സുഗന്ധം പരത്തിയത്. യൗവനത്തിൻ്റെ ചോരയും നീരുമാണ് കാൽവറിയിൽ ഒഴുകിയത്. ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല പഴകിപ്പോയ നിറം മങ്ങിയ തിരശ്ശീലയല്ല എന്ന് എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഊനമില്ലാത്ത കുഞ്ഞാടായും ഏറ്റവും നല്ലതൊന്നായും എബ്രായ ലേഖനം 11:40 പറയുന്ന പ്രകാരം യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ആദിമസഭയുടെ പ്രവർത്തന വൈശിഷ്ട്യങ്ങളിൽ അതിപ്രധാനമായ ഒരു കാര്യം അതൊരു യുവജന മുന്നേറ്റം ആയിരുന്നു എന്നതാണ്. നേതൃത്വത്തിൽ പ്രായം കൊണ്ടും പക്വത കൊണ്ടും പത്രോസും യാക്കോബും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പൗലോസിനും ബർന്നബാസിനും ശീലാസിനും തിമത്യോസിനും അപ്പോസ്തല പ്രവൃത്തികളിൽ പേർ പറയുന്ന മിക്കവാറും പേർക്കും വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ വിശ്വാസ ജീവിതത്തിലോ പുതുമകളെ സ്വീകരിക്കുന്നതിലോ ബാധിച്ചിരുന്നില്ലായിരുന്നു എന്ന് ക്രിസ്തു സഭയ്ക്ക് മുന്നേറ്റത്തിൻ്റെ മുഖാന്തരമായി തീരുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്ന സാമൂഹ്യ ഘടനകളിലെ ചൂഷണങ്ങളെയും അസന്തുലിതാവസ്ഥകളെയും ചോദ്യം ചെയ്യുന്നതിന് അവരുടെ യൗവനയുക്തമായ തീക്ഷ്ണത സഹായകരമായി. പലപ്പോഴും പക്വതയുടെ മച്യൂരിറ്റി പേർ പറഞ്ഞ് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ താലോലിക്കുവാൻ സമൂഹം താല്പര്യം കാട്ടുമ്പോൾ തീക്ഷ്ണതയിൽ നിന്ന് ഉളവാകുന്ന ചില അപക്വതകൾ ഇമ്മച്യൂരിറ്റീസ് സമൂഹത്തിനും സഭയ്ക്കും വളർച്ചയ്ക്ക് മുഖാന്തരമാകാറുണ്ട്. അത് ക്രൂശിൻ്റെ മൂല്യങ്ങൾക്ക് നിറം ചാർത്താറുണ്ട്. സ്തേഫാനോസിൻ്റെ ജീവിതം നല്ല ഉദാഹരണമാണ്. 7 ശുശ്രൂഷാസ്ഥാനികളിൽ സ്തേഫാനോസിൻ്റെ യൗവനയുക്തമായ ഈ വഴിമാറി ചിന്തയ്ക്കലും ധീരമായ നിലപാടുകളും ചരിത്ര വ്യാഖ്യാനങ്ങളും ക്രിസ്തുവിൻ്റെ ക്രൂശിന് അനുരൂപമാകുവാൻ സഹായകരമായി. ആദ്യ രക്തസാക്ഷിത്വം മൂലം സഭ മറ്റ് സാക്ഷ്യമേഖലയിലേക്കും പോരാട്ടങ്ങളിലേക്കും പ്രവേശിച്ചു. ജീവിതം ഫലവൃക്ഷം പുഷ്പിക്കുന്നത് പോലെയാണ്. ഉടമസ്ഥൻ ഫലം ഭക്ഷിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. മാംസമായത് കവർന്നെടുത്തതിന് ശേഷം ശേഷിപ്പ് കൊടുക്കാനല്ല, ഏറ്റവും നല്ലത് കൊടുക്കാനാണ്. പുഷ്പിച്ചതും കായ്ച്ചതും കൊഴിഞ്ഞു പോകാതെ സൂക്ഷിക്കപ്പെട്ടതും വാർദ്ധക്യത്തിലും ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാം. റിട്ടയർമെൻറ്റിൽ സാക്ഷികളാകാം. എന്നാൽ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുന്നതും യൗവനം തുച്ഛീകരിക്കാതിരിക്കുന്നതും യൗവനത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നതും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
കാരണം നമ്മുടെ രക്ഷകൻ യൗവനത്തിൻ്റെ പച്ചപ്പിലാണ് ജീവനെ തന്നത്, ലോകത്തെ രക്ഷിച്ചത്. മിഷണറി പ്രസ്ഥാനങ്ങളുടെ കഥകൾ യൗവനക്കാരുടെ കഥകളാണ്. കാലോചിതമായ രീതിയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇന്നും യുവജനങ്ങൾക്ക് സാധിക്കും. ആധുനിക മാധ്യമ സംസ്കാരത്തിൽ പുതുമയുടെ അനുഭവ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെങ്ങും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിറവേറ്റുവാൻ യുവജനങ്ങൾക്ക് ഇന്നും ഇടയാക്കും. ചരിത്രത്തിലെ ജനകീയ പോരാട്ടങ്ങളുടെ ചരിത്രം യുവജന മുന്നേറ്റങ്ങളുടെ ചരിത്രമാണ്. ലോകമെങ്ങും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ, അതിർത്തികൾ അടയ്ക്കുന്നതിനെതിരെ, ജാതീയതയ്ക്കും വംശീയതയ്ക്കുമെതിരെ, കർഷകരുടെയും അടിസ്ഥാന സമൂഹങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി, പൗരത്വ അവകാശങ്ങൾക്ക് വേണ്ടി, എവിടെയെല്ലാം പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം യുവജനങ്ങളുമുണ്ട്. നീതി നിഷേധങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ദേശീയ വിരുദ്ധരെന്നും വിഘടനവാദികളെന്നും ഭീകരവാദികളെന്നും ഒക്കെ വിളിപ്പേരുകൾ ലഭിച്ച് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി കൾത്തുറങ്കലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തും ഉണ്ട്. ഭാവി തലമുറകളുടെ സുരക്ഷിതത്വത്തെ വെല്ലുന്ന വികസന കാഴ്ചപ്പാടുകളും അന്നന്നത്തെ ആഹാരത്തിന് വഴി കാണിച്ചു കൊടുക്കാത്ത വളർച്ചാ പദ്ധതികളും, ജോബ്ലെസ് ഗ്രോത്ത് യുവജനങ്ങളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നീതിയുടെ ക്രൂശീകരണത്തിനായി ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് സഭ അത്യധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന ഒരു പദമാണ് ടൂൾ കിറ്റ് എന്നത്. ഒരു ക്രിസ്തീയ യുവാവിൻ്റെ ടൂൾ കിറ്റ് എന്താണ്? ക്രൂശിൽ വെളിപ്പെട്ട നീതിയാണ് അത്. അത് നടപ്പാക്കാനുള്ള വിശ്വാസം, നീതി നടപ്പാക്കപ്പെടുമെന്നുള്ള പ്രത്യാശ, മനുഷ്യവർഗത്തോട് സൃഷ്ടിയോടുമുള്ള അടങ്ങാത്ത സ്നേഹം, ഇതെല്ലാം ഈ ടൂൾ കിറ്റിൽ ഉണ്ടായിരിക്കണം. ഈ ടൂൾ കിറ്റിന് ജപ്പാൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന കൊസുകെ കൊയാമയുടെ പുസ്തകത്തിൻ്റെ പേര് പോലെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം. ദർ ഈസ് നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ്, ദർ ഈസ് നോ ഹാൻഡിൽ ഫോർ ദിസ് ടൂൾ കിറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ശാസന എൻ്റെ മേലും ലോകമെങ്ങുമുള്ള യുവജനങ്ങളുടെ മേലും ഉണ്ടാകണമേ. ക്രൂശെടുത്ത് നിന്നെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സംഘർഷങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ.